പേര് കാർത്തിക ഞാൻ തൃശ്ശൂർ സ്വദേശിയാണ് ഈ കഴിഞ്ഞ സെറ്റ് എക്സാമിന് അതായത് ജാനുവരി 9/2022 ജാനുവരി 9 സെറ്റ് ക്വാളിഫൈ ചെയ്തു കെമിസ്ട്രിയാണ് എൻ്റെ സബ്ജക്റ്റ് സെറ്റ് ക്വാളിഫൈ ചെയ്തതിന് ശേഷമാണ് HSST നോട്ടിഫിക്കേഷൻ വന്നത് അപ്പോൾ ഇപ്പോഴും ഞാൻ ടോസ് അക്കാഡമിയിൽ HSST കോച്ചിങ് ചെയ്യുന്നുണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പഠിച്ചു പോകുന്നുണ്ട് 2012 ഞാൻ MSc പാസ്ഔട്ട് ആയത് 2014 മുതൽ പ്ലസ് ടു CBSE സ്കൂളിൽ പ്ലസ് ടു ക്ലാസ്സുകൾ ഹാൻഡിൽ ചെയ്തിരുന്നു അപ്പോൾ അതുകൊണ്ട് ബേസിക്സ് ഓക്കെയാണ് 2016 മുതൽ ഞാൻ സെറ്റ് എഴുതാൻ തുടങ്ങി ഒരു ഫസ്റ്റ് പേപ്പർ ക്വാളിഫൈ ആവും എല്ലാ പ്രാവശ്യവും സെക്കൻഡ് പേപ്പറാണ് നിസ്സാര മാർക്കിന് നമുക്ക് മിസ്സാവുന്നത് അങ്ങനെ ലാസ്റ്റ് ഓഗസ്റ്റിൽ എക്സാം കഴിഞ്ഞപ്പോൾ ഇതുപോലെ 3 മാർക്കിനാണ് സെക്കൻഡ് പേപ്പർ മിസ്സായത് അപ്പോൾ മനസ്സിലായി കുറച്ചുകൂടി നമ്മൾ സീരിയസ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോയാൽ എന്തായാലും സെറ്റ് ക്വാളിഫൈ ചെയ്യാം എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഫേസ്ബുക്കിൽ ടോസ് അക്കാഡമിയുടെ ആഡ് കണ്ടത് അപ്പോൾ തന്നെ മരിയ മാമിനെ വിളിച്ച് അഡ്മിഷൻ ബുക്ക് ചെയ്തു ഒക്ടോബറായി അപ്പോൾ ആ ഒക്ടോബർ മുതൽ സീരിയസ് ആയിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങി സിലബസ് വെച്ചിട്ടാണ് ഞാൻ മുന്നേ പ്രിപ്പയർ ചെയ്യുന്നത് പിന്നെ മനസ്സിലായി സിലബസ് വെച്ച് പഠിക്കുന്നതേക്കാൾ നല്ലത് പ്രീവിയസ് ഇയർസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതാവുന്നു അങ്ങനെ 2016 പാറ്റേൺ അവർ മാറ്റിയത് ആ 2016 മുതൽ 2021 വരെയുള്ള സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രിൻ്റ് ഔട്ട് എടുത്ത് അതിൻ്റെ ആൻസർ വെച്ച് നമ്മൾ സോൾവ് ചെയ്ത് പഠിച്ചു തുടങ്ങി പിന്നെ ദിവ്യ മാമിൻ്റെ ക്ലാസ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത് അപ്പോൾ സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ സഹായിച്ച ദിവ്യ മാമിനും പിന്നെ മരിയ മാമിനും എല്ലാം വളരെ നന്ദിയുണ്ട് പേപ്പർ 1 ഞാൻ കോച്ചിങ്ങിന് പോയിരുന്നില്ല PSC പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ GK അത്യാവശ്യം അറിയാമായിരുന്നു പിന്നെ നമ്മൾ പ്രീവിയസ് ഇയർസ് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ തന്നെ മെയിനായിട്ട് GK പോർഷൻ ഈ നൊബേൽ പ്രൈസ് പിന്നെ കറണ്ട് അഫയേഴ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഇയേഴ്സ് റിനൈസൻസ് അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാതെ ഈ പറഞ്ഞ ഏരിയാസിലെല്ലാം ഫോക്കസ് ചെയ്തു പിന്നെ ഫിലോസഫി സൈക്കോളജി അത് ഞാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചാണ് പഠിച്ചിരുന്നത് അപ്പോൾ അതിലും ഇതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരുന്ന കാര്യങ്ങളെല്ലാം നോട്ട് ഡൗൺ ചെയ്ത് നമ്മൾ പഠിച്ചു പോന്നു പിന്നെ നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് സെയിം ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരേ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റഡ് ആയിട്ടാണ് അവർ ചോദിക്കുക അപ്പോൾ അത് തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം പിന്നെ ഡിസംബറൊക്കെ ആയപ്പോഴേക്കും റിവിഷൻ ക്ലാസ്സസ് ഉണ്ടായിരുന്നു റിവിഷൻ ടെസ്റ്റ് ഉണ്ടായിരുന്നു മോക്ക് ടെസ്റ്റുകളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മിസ് ഒരു റിവിഷൻ ടൈം ടേബിൾ വന്നു സിസ്റ്റമാറ്റിക് ആയിട്ട് ആ ടൈം ടേബിൾ തന്നെ ഫോളോ ചെയ്ത് പോയിരുന്നു ടെസ്റ്റ് മോക്ക് ടെസ്റ്റുകളെല്ലാം അറ്റൻഡ് ചെയ്തു അസൈൻമെൻറ്റ്സുകളെല്ലാം അറ്റൻഡ് ചെയ്തു എന്തായാലും കഷ്ടപ്പെടാതെ നമുക്ക് കിട്ടില്ല നമ്മൾ ഉറച്ച ഒരു തീരുമാനമെടുക്കുക സെറ്റ് എക്സാം സെറ്റ് നമ്മൾ ക്വാളിഫൈ ചെയ്യും എന്നുള്ളത് അറ്റ് എനി കോസ്റ്റ് നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക തന്നെ വേണം അല്ലാതെ ലക്ക് എന്നുള്ള കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ഒരു എക്സാമിന് പോകുന്നത് മുന്നേ തന്നെ ഒരു 3-4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക അപ്പോൾ തന്നെ നമുക്കുള്ളൊരു കോൺഫിഡൻസ് ആയി പിന്നെ ടീച്ചേഴ്സ് പറയുന്നത് പോലെ തന്നെ ആ ടൈം ടേബിൾ അനുസരിച്ച് റിവിഷൻ ടൈം ടേബിൾ അനുസരിച്ച് സിസ്റ്റമാറ്റിക്കായിട്ട് പ്രിപ്പയർ ചെയ്ത് പോവാം എന്തായാലും വിജയം ഉറപ്പായിരിക്കും